എന്തുകൊള്ളാന്നല്ലേ. ഇതാണ് തലമുടി ഉണ്ടാവാനുള്ള, തലമുടി നല്ല കരുത്തിന് ഭ്രാന്ത് പിടിച്ച പോലെ വളരാൻ കഴിവുള്ള ഒരു ജെല്ല്, അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ സിറം എന്ന് പറയും. എളുപ്പത്തിനുണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. മണമൊന്നുമില്ല, ഷാമ്പു തേക്കണ്ട, ഒരു മണമില്ല ഈ സിറത്തിന്. ഷാമ്പു തേച്ച് കൈ കഴുകി കളയണ്ട, എല്ലാ ദിവസവും സ്ഥിരം തേക്കാം. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എടുത്ത് തേച്ച് തലമുടി നല്ല വളർച്ച ഇഷ്ടം പോലെ, പിള്ളേർക്കൊക്കെ ഇപ്പം എല്ലാവർക്കും മുടിയുള്ളതാണ് ഇഷ്ടം. തേച്ച് ഇങ്ങനെ സ്ഥിരം തേക്കുവാണെങ്കിൽ മുടി നല്ല കരുത്തിനും നല്ല കറുത്ത കളറിലുമായിട്ട് വരും. വെറുതെ പറയണല്ല കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് ആണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ കാണിച്ചു തരാൻ പറയുമായിരിക്കും. ഇത് വീഡിയോ പിടിക്കാൻ വേറെ ആരുമില്ല. ഇങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കണതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിള്ളേർക്കും വലിയവർക്കും എല്ലാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം തേക്കാവുന്ന വെള്ളമാണ് ഇത്. സിറം സ്ഥിരമായിട്ട് എല്ലാവരും പറയും ഇങ്ങനെ ഇളക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇത് ഇളക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും തേക്കാവുന്ന ഒരു സിറമാണ് ഇത്. കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. പിന്നെ തേക്കണതിന് അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം തേക്കാൻ. തണുപ്പോടെ കൂടി തേക്കുകയും ചെയ്യരുത് കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണം ഒന്ന് ഞെക്കണം. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് തലമുടി നമുക്ക് നല്ല പോലെ ഭ്രാന്ത് പിടിച്ച പോലെ വളരും. മുടി കൊഴിച്ചിൽ മാറി, താരനം മാറി, തലമുടി നല്ല കട്ടിയിൽ വളരാനൊരു സൂത്രപ്പണിയായിട്ടാണ് വന്നത്. സൂത്രപ്പണിയല്ല ഇത്, ശരിക്കും നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇത് കറി ലീവ്സിൻ്റെ ഇലയാണ്. കറുവപ്പട്ടയാണെങ്കിലും മതി കേട്ടോ. കറുവപ്പട്ടയുടെ ഇലയാണേ, കറുവപ്പട്ടയുടെ ഇല, അല്ലെങ്കിൽ കറുവപ്പട്ടയാണെങ്കിലും മതി. നമുക്കിപ്പോൾ കിട്ടണത് എന്താണോ അതെടുക്കുക. അതാണെങ്കിൽ ഒരു രണ്ട് വലിയ കഷ്ണം എടുക്കുക. ഇതാണെങ്കിൽ ഒരു നാല് ഇല എടുത്തിട്ടുണ്ട്. രണ്ട് സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇത് തലമുടി നല്ല പോലെ നല്ല കറുത്ത കളറിൽ വളരാനായിട്ട് ഏറ്റവും നല്ല സാധനങ്ങളാണിത്. ഇത് ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി കീറി എടുത്താൽ മതി, ചെറുതായിട്ട് കീറാൻ പറ്റും. ഇതൊന്നും കളയൊന്നും വേണ്ട. ഇങ്ങനെ അതേപോലെ തന്നെ സവോള ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയെടുക്കും. ഇതെല്ലാം കൂടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്തിട്ട് തിളപ്പിച്ച് എടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ തിളച്ച് ഈ സവോളയുടെയും ഈ ലീവ്സിൻ്റെയും ചായപ്പൊടിയുടെയും വെള്ളം നീരെല്ലാം ഇറങ്ങി തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ച് അതിൻ്റെ സത്തെല്ലാം ഇറക്കി വെക്കണം കേട്ടോ. ആദ്യം ഇത് തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. നല്ല പോലെ സവോളയുടെയും ആ ഇലയുടെയും നല്ല പോലെ നീര് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം.
ചായ വെള്ളത്തിന്റെയും കറുകപ്പട്ടയുടെയും കൂടെ സവോളയുടെ കൂടെ കളർ, അല്ലെങ്കിൽ ഇച്ചിരിയുടെ കറുത്ത് വന്നേനെ സവോളയുടെ കൂടെ കളറുണ്ട്, നല്ല കളർ പിടിച്ചിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് തലയിൽ തേക്കുക, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് തലയിൽ തേക്കുക. ഇത് തലയിൽ തേക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതി. ഈ തുണി ഇങ്ങനെ തുണി എടുത്ത് മുക്കിയിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് 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 എല്ലാ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും തേച്ചിട്ട് തല ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടൂലേ, ചെരിച്ചിട്ട് മുടി താഴോട്ടിട്ട് വെച്ചേക്കുക. അന്നേരം മുടി അങ്ങനെ ഉണങ്ങിക്കോളും. മുടിയിലേക്ക് തേക്കണ്ട, തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതി. പിന്നെ വേണ്ടവർക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ തല തേക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ചിലർക്ക് ചിലപ്പോൾ പിടിക്കില്ല, അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒലിവ് എണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് തല തേക്കാം. ഒലീവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഇയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും. ഈ ഒലീവ് ഓയിൽ വിറ്റാമിൻ ഇ ഗുളിക ചേർക്കണം. ഇതിപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രാത്രിക്ക് കിടക്കുമ്പോൾ തലയിൽ തേച്ചിട്ട് കിടക്കുക. എന്നിട്ട് രാവിലെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ തലമുടി കെട്ടി വെക്കണം. വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് വാരി തേക്കരുത്, പഞ്ഞി മുക്കി തേച്ച് തലയോട്ടിയിൽ മാത്രം തേച്ചിട്ട് തലമുടി കെട്ടി വെക്കുക. രാവിലെ കുളിക്കുമ്പോൾ കഴുകിക്കളയുക നല്ലപോലെ. ഷാമ്പു ഇട്ടൊന്നും കഴുകണ്ട കേട്ടോ, ഇത് തേക്കുന്ന ദിവസം ഷാമ്പു ഇട്ട് കഴുകണ്ട, ഒരു മണമില്ല. അതിൻ്റെ ഈ ഇലയുടെ മണമുള്ളൂ, ആ സവോളയുടെ മണമൊന്നും ഇല്ല. അതുകൊണ്ട് മണം ഉണ്ടാകുന്ന ഓർത്ത് പേടിക്കുകയും വേണ്ട. അത് കണ്ട നല്ല നാച്ചുറലായിട്ട് ഇത് പിന്നെ പുറത്ത് വെച്ചേക്കാൻ കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ സവോള ഇട്ട വെള്ളമല്ലേ, അതുകൊണ്ട് വേഗം കേടാവും. അത് ഇതൊരു ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ തല തേക്കണതിന് കുറച്ച് സമയം മുമ്പ് പുറത്തിറക്കി വെച്ച് അതിൻ്റെ തണുപ്പ് പോയിട്ട് മാത്രമേ തലയിൽ തേക്കാവുള്ളൂ. തണുത്ത് തേച്ച ചിലപ്പോൾ തലവേദന ഉണ്ടാവുകയെല്ലാം ചെയ്യും. പിന്നെ കുളിക്കുമ്പോൾ ഇത് കൂട്ടും മിച്ചം ഉണ്ടെങ്കിൽ, ഇത് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ മസാജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരില്ല, അവരെന്നെയാണെന്ന് വെച്ചാൽ ഇത് കൂട്ട് വെള്ളം എടുത്ത് തല കഴുകുമ്പോൾ ഈ വെള്ളം ഒഴിച്ച് തല കഴുകുക. മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതും കൊണ്ട് കഴുക മാത്രം ചെയ്താൽ മതി. മനസ്സിലായല്ലോ. എന്നിട്ട് കഴുകിയിട്ടിട്ട് പോവച്ച് അങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കും ഓരോരുത്തർ. അതൊന്ന് ഇത് തലയിൽ തേച്ച് നോക്കിയിട്ട് അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാവുള്ളൂ, കമൻ്റ് ഇടാവുള്ളൂ. വേറെ വീഡിയോക്ക് കമൻ്റ് ഇട്ടാൽ മതി. തേച്ചിട്ട് മുടി അളന്ന് നോക്കണം. ഇന്ന് തേക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മുടി അളന്നിട്ട് ഒരാഴ്ച തേച്ചിട്ട് മുടി അളന്ന് നോക്കണം, വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന്. അന്നേരം നമുക്ക് മനസ്സിലാവുമല്ലോ, ഈ സവോളയും നാരങ്ങാവെള്ളം അല്ല, നാരങ്ങാവെള്ളം അല്ലാത്ത ചായ വെള്ളം എന്ന് പറയുന്ന ഏറ്റവും നല്ല സാധനമാണ്. ഇത് തേച്ചാൽ മുടി നല്ല ശക്തിയിലും കരുത്തിലും വളരും. എല്ലാവരും പരീക്ഷിച്ച് നോക്കാം കേട്ടോ, മുടി വളരുന്നില്ല വളരുന്നില്ല എന്ന് പറയാതെ. നമ്മൾ തലയിൽ തേച്ച് നോക്കിയാലാണ് നമുക്ക് തലമുടി വളരുക. പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നും തേക്കത്തില്ല. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ താളിയൊക്കെ തേച്ച് കുളിക്കും. ഇപ്പോൾ ആരെയും താളി തേക്കൂ, ഷാമ്പു അല്ലേ തേക്കണേ. അതുകൊണ്ടാണ് ആ വ്യത്യാസം നമുക്ക് അറിയത്തില്ലാത്ത. ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തേച്ച് നോക്കുക, തലമുടി നല്ല കരുത്തിന് വളരും, 100% ഉറപ്പാണ്. നിങ്ങളിന്ന് തേച്ച് നോക്കുക, ഒരാഴ്ച തേച്ച് നോക്കുക. ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചിട്ട് തുണി മുക്കി തേക്കുകയാണെങ്കിൽ ഇത്രയും മതി, കഷ്ടി ഇത്രയും മതി. ബാക്കി വെച്ചേക്കുക, അടുത്ത ദിവസം എടുക്കുക, തുണി മുക്കി തലയിൽ തേക്കുക, കഴുകിക്കളയുക. അങ്ങനെ 5 ദിവസം തേച്ചിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. നാച്ചുറലായിട്ടുള്ള ഹെയർ ഗ്രോത്തിനുള്ള ഒരു സിറമാണിത്. നമുക്ക് പുറത്തു പോയി തലയിൽ തേച്ച് മേടിച്ച് തേക്കുക ഒന്നും വേണ്ട. താരനെ മാറിയോളും, മുടികൊഴിച്ചിൽ മാറും, തലമുടി നല്ലപോലെ വളരും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കിനും ഓൾ എന്ന ഓപ്ഷനും ഞെക്കണം, പിന്നെ ലൈക്കും ഷെയറും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കമൻ്റ് ഇട്ട് നോക്കുക. അന്നേരം ഉപയോഗിച്ചിട്ട് അവൾ പറഞ്ഞാൽ ശരിയാണല്ലോ, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നണം. എന്നാലാണ് ഉപയോഗിച്ച് നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇത് എളുപ്പത്തിനുള്ള കാര്യമാണ്, ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തേച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവരും
തേച്ച് ഇത്ര നേരം തലേ തേക്കാൻ സമയമില്ലാത്തവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ കുളിക്കാൻ കയറുമ്പത്തേനും എടുത്തോണ്ട് പോയിട്ട് കയ്യിൽ എടുത്തിട്ട് കാൽ തലയിലേക്ക് തേച്ചിട്ട് മേലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തല കഴുകി കളയുക. അന്നേരം സമയമില്ലാത്തവർ അങ്ങനെ ചെയ്യുക. അങ്ങനെ സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലപോലെ വളർന്നു വരും കേട്ടോ. താങ്ക് യു.